ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ നമസ്കാരം ആര്യൻസ് ആസ്ട്രോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായും മൂന്ന് ടോപ്പിക്സാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ആദ്യമായി അശ്വതി നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവങ്ങൾ രണ്ടാമത് ഒരേ നക്ഷത്രക്കാർ തമ്മിലുള്ള വിവാഹബന്ധം സാധ്യമാകുമോ ഇല്ലയോ എന്നതും മൂന്നാമതായി വിവാഹ പൊരുത്തം അതായത് ആണിൻ്റെയും പെണ്ണിൻ്റെയും നക്ഷത്രങ്ങൾ തമ്മിലുള്ള പൊരുത്തം എങ്ങനെയാണ് നോക്കേണ്ടതെന്നും ആണ് ഇനി നമുക്ക് ഓരോ ടോപ്പിക്കിലേക്കും കടന്നു ചെല്ലാം ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ ഈ ചാനലിലെ ലേറ്റസ്റ്റ് വീഡിയോസ് നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി വരുവാൻ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ ആദ്യമായി അശ്വതി നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം അശ്വതി നക്ഷത്രക്കാർ പൊതുവേ സുന്ദരന്മാരും സുന്ദരികളുമായിരിക്കും കൂടാതെ ആരോഗ്യപരന്മാരുമായിരിക്കും എല്ലാ കാര്യത്തിലും അസാമാന്യമായ വിജ്ഞാനവും ഓർമ്മശക്തിയും വിവേചന സാമർഥ്യവും ഉണ്ടായിരിക്കും ചൈതന്യമുള്ളതും വിശാലവുമായ കണ്ണുകളും വിസ്താരമുള്ള നെറ്റിത്തടവും ഉയർന്നു നിൽക്കുന്ന നാസികയും ആയിരിക്കും ഇവരുടെ പ്രത്യേകത ഒരു കാര്യത്തിലും എടുത്തു ചാടാതെ സാവധാനം ആലോചിച്ച് ഇടപെടുന്ന ഇവർ ഒരു തീരുമാനമെടുത്താൽ അതിൽ ഉറച്ചു തന്നെ നിൽക്കുന്നവരായിരിക്കും അന്ധവിശ്വാസങ്ങൾക്ക് അതീതരായാണ് ഇവരെ കാണപ്പെടുന്നത് അനാവശ്യ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് മനപ്രയാസം വരുത്തുന്നത് ഇവരുടെ ഒരു പ്രത്യേകതയാണ് കൂടുതലും മുപ്പത് വയസ്സിന് ശേഷം ജീവിതത്തിൽ അഭിവൃദ്ധി വന്നു ചേരുന്നവരാണിവർ കുടുംബത്തിൽ നിന്ന് കാര്യമായി ഒന്നും ലഭിക്കുകയില്ല പിതാവിൽ നിന്നോ സഹോദരങ്ങളിൽ നിന്നോ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല സ്വപ്രയത്നത്തിലൂടെ മാത്രമേ അഭിവൃദ്ധി വന്നു ചേരൂ ചില രോഗങ്ങൾ ഇവരെ അലട്ടുന്നതായി കാണപ്പെടുന്നു അർഷസ് വാദരക്തം മൂത്രാശയ രോഗങ്ങൾ ഹൃദ്രോഗം എന്നീ രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ലഹരിയിലും കാമത്തിലും അമിതാവേശമുള്ളവരാണിവർ സംതൃപ്തമല്ലെങ്കിലും ഐശ്വര്യം നിറഞ്ഞതായിരിക്കും ഇവരുടെ ദാമ്പത്യ ജീവിതം ലുപ്തപ്രിയരായ ഇവർക്ക് അഭിമാനത്തിൻ്റെ പേരിൽ ബാധിച്ച ചെലവുകാരായി മാറേണ്ടി വരും ഏത് കാര്യവും വൃത്തിയായി സൂക്ഷിക്കുന്നതിൽ മുൻപന്തിയിലുള്ളവരാണിവർ ഇത്രയുമാണ് അശ്വതി നക്ഷത്രക്കാരെ പറയാനുള്ളത് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രധാന കാര്യങ്ങളിലൊന്നാണ് പൊരുത്തം എന്നത് എത്ര പൊരുത്തമുണ്ടെന്നും അത് ഏതെല്ലാമാണെന്നും നോക്കിയാണ് നമ്മൾ നക്ഷത്രങ്ങളോട് യോജിപ്പ് തീരുമാനിക്കുന്നത് പത്ത് പൊരുത്തങ്ങളാണ് കാര്യമായിട്ടുള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടെണ്ണമാണ് രജ്ജു പൊരുത്തവും വേദപൊരുത്തവും ഈ രണ്ട് പൊരുത്തങ്ങളും നക്ഷത്രങ്ങളുടെ പൊരുത്തത്തിൽ ഇല്ലെങ്കിൽ പിന്നെ ആ ജാതകം തമ്മിൽ ചേരില്ല എന്നാണ് അർത്ഥം ഇനി ഓരോ പൊരുത്തങ്ങളെ കുറിച്ചും കൂടുതലായി പഠിക്കാം ആദ്യമായി ദിനപ്പൊരുത്തം പങ്കാളികൾക്ക് നല്ല ആരോഗ്യവും ദീർഘായുസും നൽകുന്നതാണ് ദിനപൊരുത്തം ഗണപ്പൊരുത്തം പങ്കാളികൾക്ക് അഭിവൃദ്ധി നൽകും മഹേന്ദ്ര സൽസ്വഭാവികളായ കുട്ടികളെ നൽകും സ്ത്രീ ദീർഘ പൊരുത്തം നാനാവിധ അഭിവൃദ്ധി നൽകുന്നതാണ് യോനിപ്പൊരുത്തം ലൈംഗികബന്ധത്തിലുള്ള താല്പര്യത്തെ സൂചിപ്പിക്കുന്നു രാശിപ്പൊരുത്തം കുടുംബജീവിതത്തിലെ അഭിവൃദ്ധിയെ സൂചിപ്പിക്കുന്നു പിന്നെയുള്ളത് രാശാദീപ പൊരുത്തം ദാമ്പത്യ ജീവിതത്തിൽ കൂടുതൽ സ്നേഹവും സന്തോഷവും നൽകുന്നതാണ് ഈ പൊരുത്തം വശ്യപ്പൊരുത്തം പരസ്പര ആകർഷണത്തെ ശക്തിപ്പെടുത്തുന്നു രഞ്ജു പൊരുത്തം ദീർഘവും ഭദ്രവുമായ കുടുംബജീവിതം ഉറപ്പാക്കുന്നു കൂടാതെ മംഗല്യദോഷം ഒഴിവാക്കാൻ ഇത് വളരെ അത്യാവശ്യമാണ് അവസാനത്തെ പൊരുത്തമാണ് വേദപ്പൊരുത്തം ദാമ്പത്യത്തിലെ അതൃപ്തി ഇല്ലാതാക്കി ആത്മബന്ധം ഉറപ്പാക്കുന്നു ഈ രഞ്ജു പൊരുത്തവും വേദപൊരുത്തവുമാണ് കാര്യമായിട്ട് എല്ലാ ആൾക്കാരും ശ്രദ്ധിക്കേണ്ടത് ഈ രണ്ട് പൊരുത്തമില്ലെങ്കിൽ ആ ജാതകം കൊള്ളില്ല എന്നാണ് അതിൻ്റെ അർത്ഥം അടുത്ത ടോപ്പിക് ആണ് ഒരേ നക്ഷത്രക്കാർ തമ്മിലുള്ള വിവാഹബന്ധം സാധ്യമാകുമോ ഇല്ലയോ എന്നത് രോഹിണി തിരുവാതിര മകം അത്തം വിശാഖം തിരുവോണം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ തമ്മിലുള്ള പൊരുത്തം ഉത്തമമായിരിക്കും അതായത് ഈ നക്ഷത്രങ്ങളിലുള്ള ആണിനും പെണ്ണിനും വിവാഹം കഴിക്കാൻ നക്ഷത്ര ഉത്തമമാണ് അശ്വതി കാർത്തിക മകേരം പുണർദം പൂയം പൂരം ചിത്ര ഉത്രം അനിഴം പൂരാടം ഉത്രാടം എന്നീ നക്ഷത്രങ്ങൾ തമ്മിലുള്ള പൊരുത്തം മധ്യമമാണ് അതായത് പൊരുത്തം ശരിയായ ഇല്ല എന്നാണ് അർത്ഥം ഇനിയുള്ള നക്ഷത്രങ്ങളാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഭരണി ആയില്യം ചോതി കേട്ട മൂലം അവിട്ടം ചതയം പുരുട്ടാതി എന്നീ നക്ഷത്രങ്ങൾ തമ്മിൽ പൊരുത്തം അധമമായിരിക്കും അതായത് ഒരിക്കലും യോജിപ്പിക്കാൻ പാടില്ല നമ്മുടെ അടുത്ത ടോപ്പിക്കിൽ എങ്ങനെയാണ് ഉത്തമം മധ്യമം അധമം എന്നിവ എന്നിവ കാണുന്നത് എന്നതിനെ കുറിച്ച് കൂടുതലായി വിവരിക്കുന്നുണ്ട് ഏറ്റവും അവസാനത്തെ ടോപ്പിക്കാണ് വിവാഹ പൊരുത്തം നോക്കുന്ന വിധം എല്ലാത്തിനും ഷോർട്ട് വേർഡാണ് ഉപയോഗിക്കുന്നത് അതായത് ഉത്തമം ഉ എന്നും മധ്യമം മാ എന്നും അധമം ആ എന്നും അത്യുത്തമം ആ ഉ എന്നുമാണ് ഉപയോഗിക്കുന്നത് പിന്നെ ചാർട്ടിൽ ഓരോ നക്ഷത്രത്തിൻ്റെ അരികിൽ വൺ ടു ത്രീ ഫോർ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നിങ്ങനെ എഴുതിയിട്ട് കാണാം അതായത് ആ നക്ഷത്രത്തിൻ്റെ ജന്മപാദത്തെ സൂചിപ്പിക്കുന്നു ഏത് പാദത്തിലാണോ നക്ഷത്രക്കാർ ജനിച്ചിരുന്നത് ആ പാദത്തെയാണ് സൂചിപ്പിക്കുന്നത് ടോട്ടലായിട്ട് നാല് പാദങ്ങളാണ് ഒരു നക്ഷത്രത്തിന് ഉണ്ടാവുക അതായത് നക്ഷത്രപുരത്ത് നോക്കുമ്പോൾ ആണിൻ്റെ നക്ഷത്രത്തിൻ്റെ പാദമാണ് അതിൽ കാണിക്കുന്നുണ്ടാകുക പൊരുത്തങ്ങളും അതുപോലെ ഷോർട്ടായിട്ട് എഴുതുന്നു അത് നിങ്ങൾക്ക് ഇത് നോക്കിയാൽ തന്നെ മനസ്സിലാവുന്നതാണ് പിന്നെ മനസ്സിലാക്കേണ്ടത് മാർക്ക് അതാ അതായത് പൊരുത്തം ഉത്തമമാണെങ്കിൽ അതിന് രണ്ട് മാർക്കും മധ്യമമാണെങ്കിൽ ഒരു മാർക്കും അധമമാണെങ്കിൽ പൂജ്യം മാർക്കുമാണ് നൽകുക ടോട്ടൽ പൊരുത്തം അതായത് പത്ത് പൊരുത്തങ്ങളും തമ്മിൽ കൂട്ടിയിട്ട് പതിനാലും അതിനു മുകളിലും കിട്ടിയാൽ പൊരുത്തം അത്യുത്തമമായിരിക്കും പൊരുത്തം പത്തിനും പതിനാലിനും അതായത് ടോട്ടൽ പൊരുത്തം പത്തിനും പതിനാലിനും ഇടയിലാണെങ്കിൽ പൊരുത്തം ഉത്തമം ടോട്ടൽ പൊരുത്തം പത്താണെങ്കിൽ മധ്യമവും പത്തിന് താഴെ ആണെങ്കിൽ അധമവും ആയിരിക്കും എങ്ങനെയാണ് ഇത് നോക്കുന്നത് എന്ന് സിമ്പിളായി പറഞ്ഞു തരാം എപ്പോഴും സ്ത്രീ നക്ഷത്രം വെച്ചിട്ടാണ് ആണുങ്ങളുടെ നക്ഷത്ര പൊരുത്തം നോക്കുന്നത് ഇവിടെ സ്ത്രീ നക്ഷത്രം അശ്വതിയാണ് രണ്ട് പുരുഷ പുരുഷനക്ഷത്രങ്ങളുമായുള്ള പൊരുത്തം നമുക്ക് നോക്കാം അതായത് ടോട്ടൽ പൊരുത്തം നോക്കാം ആദ്യം പുരുഷ നക്ഷത്രമായ ചതിയ നക്ഷത്രം അതിൽ ദിനപ്പൊരുത്തം അശ്വതിയും ചതിയും ഉത്തമത്തിലാണ് അശ്വതിയും ചതിയും തമ്മിലുള്ള ദിനപ്പൊരുത്തം ഉത്തമമാണ് ഉത്തമമായതിനാൽ രണ്ട് മാർക്ക് നൽകുന്നു ഗണപ്പൊരുത്തം അധമമാണ് സീറോ മാർക്ക് മഹേന്ദ്ര പൊരുത്തം അധമം സീറോ സ്ത്രീ ദീർഘപ്പൊരുത്തം ഉത്തമം രണ്ട് മാർക്ക് യോനി യോനിപ്പൊരുത്തം അധമം സീറോ രാശിപ്പൊരുത്തം ഉത്തമം രണ്ട് മാർക്ക് രാശാധീപ പൊരുത്തം മധ്യമം ഒരു മാർക്ക് വശ്യപ്പൊരുത്തം അധമം സീറോ രഞ്ജു ഉത്തമം രണ്ട് വേദപ്പൊരുത്തം ഉത്തമം രണ്ട് അങ്ങനെ ടോട്ടൽ പൊരുത്തം പതിനൊന്ന് പൊരുത്തം കിട്ടുന്നു അതിനാൽ ഉത്തമമാണ് അശ്വതിയും ചതിയും തമ്മിലുള്ള ബന്ധം അശ്വതി നക്ഷത്രമാണ് ചതയും ആൺ നക്ഷത്രമാണ് ഉത്രട്ടാദി നക്ഷത്രവും ഇതുപോലെ പരിശോധിക്കുമ്പോൾ പന്ത്രണ്ട് പൊരുത്തവും ഉത്തമവുമാണ് ഇതുപോലെ സ്ത്രീ നക്ഷത്രമായ അശ്വതിക്ക് നക്ഷത്രങ്ങൾ എങ്ങനെ പൊരുത്തം കിട്ടുന്നു എന്ന് ഈ ചാർട്ടിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽ ബട്ടണും പ്രസ് ചെയ്യുക